ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു അടിപൊളി ഈദ് മുബാറക്. അപ്പം ഇന്നലെ ആയിരുന്നു ഈദ്. ഈ വീഡിയോ ഞങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. സോ ഈദിൻ്റെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചേർത്തെന്നുള്ളൊരു കുട്ടി വ്ളോഗാണിത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ അശ്വിന് നല്ല ചുമയുണ്ട് കേട്ടോ. ഒരു 6 മണിയായപ്പോൾ ആൾ എണീറ്റു. ഭയങ്കര മഴയാണ് പുറത്ത്. മഴയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അശ്വിൻ്റെ കസിൻസൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവള്. ഇതിപ്പോൾ രാവിലെ ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. ആരെ അശു നോക്കണേ? ദീദിയൊക്കെ പെരുന്നാളായിട്ട് കുളിക്കാൻ പോയതല്ലേ. അശുവിന് ബൂബു ഉണ്ടോ? സാരല്ല, ദീദി ഇപ്പൊ വരൂ കേട്ടോ. മുമ്മ എവിടെ പോയി? മുമ്മ അടുക്കളയിലുണ്ടോ? ഉപ്പയോ പള്ളി പോയോ? ഇവിടെ പപ്പയോ? പപ്പയും പള്ളി പോയോ? അശു നമസ്കരിക്കണ്ടേ. മാഷല്ലാ, നല്ല കുട്ടിയായിട്ടോ. അപ്പം ഞാനും ഏഷുമ്മയും പെരുന്നാളും എല്ലാം കൊണ്ടുപോയല്ലോ എന്ന് വിചാരിച്ച് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ മഴ നിൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ മഴ നിൽക്കുന്ന ലക്ഷണമില്ല, മുറ്റത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. സോ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നേരെ അപ്സ്റ്റേഴ്സ് ഞങ്ങളുടെ റൂമിലെത്തി. എന്ത് ബേബി, എന്ത് ഡ്രസ്സ് വേണ്ടേ? അപ്പപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇല്ലേ അത് ബേബിക്ക് അല്ലേ? ഐശ്വമ്മ കുളിച്ചില്ല കേട്ടോ. ഐശ്വമ്മ കുളിക്കാണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. കാര്യം ഐശ്വമ്മ നല്ല ചുമയുണ്ട്, നല്ല വീസിങ് ഉണ്ട്. ഊരണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഐശ്വന് ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾക്കത് ഊരണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. ഇനി അവളെ ചേഞ്ച് ആക്കി കൊടുത്തിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ഇനിയാണ് മെയിൻ കലാപരിപാടി. ഗൈസ്, ഞാൻ നമ്മൾ സിമെൻറ്റ് ഇടുന്ന പോലെ കുറച്ച് ക്രീമൊക്കെ വാരി മുഖത്ത് തേക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഫൗണ്ടേഷൻ വാരി ഇടുകയാണ്. കാര്യം കുറേ പാടുകളുണ്ട് മുഖത്ത്, അതൊക്കെ ആൾക്കാരെ കാണിക്കാതിരിക്കാൻ വേണ്ടി മറയ്ക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ. അപ്പം ഫൗണ്ടേഷനൊക്കെ വാരി പൊത്തി ഇനി നമ്മൾ അടുത്ത പുട്ടി പരിപാടിയാണ്. പുട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു. ഇനി കഴിഞ്ഞു കേട്ടോ, ഞാൻ സെറ്റായിട്ട് വരാം. സോ ഡൺ വിത്ത് ദ മേക്കപ്പ്. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ക്യാമറ ഇവിടെയാണ്, പക്ഷേ ഇടയ്ക്ക് അങ്ങോട്ട് അറിയാണ്ട് നോക്കി പോവാണ്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് നന്നായിട്ട് എൻ്റെ മുഖത്ത് കുറേ കുരു വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് സ്കിന്നിന് കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ നല്ല തിരക്കായതുകൊണ്ട് തീരെ കെയർ ചെയ്യണില്ല. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ റിസൾട്ടാണ്. 1, 2, 3, 4, 5, 6 ഇവിടെ ഒരെണ്ണമുണ്ട്. 7, 8 കറൻ്റ്ലി വാടകയൊന്നും തരാതെ 8 കുരു ഫ്രീ ആയിട്ട് എൻ്റെ മുഖത്ത് താമസിക്കുന്നുണ്ട്. അവിടെ താഴെ നല്ല ബഹളമൊക്കെ നടക്കണം. അപ്പോൾ എന്തായാലും ഞാൻ റെഡിയായി. ഇനി എല്ലായിടത്തും പോയി ഈദും മുബാറക്ക് വിഷ് ചെയ്യണം. ഇന്നലെ വൈകിട്ട് ഞാൻ വിഷ് ചെയ്തിരുന്നു, പക്ഷേ എന്നാലും ഇന്ന് ഈദായതുകൊണ്ട് ഇന്ന് പോയി എല്ലാവരെയും ഫ്രഷ് ആയിട്ടൊന്ന് വിഷ് ചെയ്തിട്ട് വരാം. ഉമ്മാക്ക്, ഉപ്പാക്ക്, സംസാരക്കാക്ക്, അശുവിന്, എല്ലാവർക്കും. പെരുന്നാളായി ക്ഷീണിച്ച് കിടക്കുന്ന എൻ്റെ ഭർത്താവ് ഈദ് മുബാറക്ക് പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും. അപ്പം എനിക്കിവിടെ എനിക്ക് ഈദ് മുബാറക്ക് പറയാതെ ബാക്കി എല്ലാവർക്കും ഈദ് മുബാറക്ക് പറയാം. അച്ഛ ബാ, നമുക്ക് ഈദ് മുബാറക്ക് എടുക്കാം. ബാ ബാ, കളിയില്ല. അല്ലേക്ക് ഇന്ന് നമ്മള് മഴയത്ത് എന്താ പരിപാടി? മഴയത്ത് നല്ല ജോൺസൺ മാഷിന്റെ പാട്ട്, ബിരിയാണി, ചക്ക. ചക്ക ഉണ്ടോ? ചക്ക ഉണ്ടാവല്ലോ. ചക്ക, പിന്നെ നല്ല സുലൈമാനി, ഇന്ന് നമുക്ക് ബിരിയാണി അല്ല, നമുക്ക് നെയ്ച്ചോറാണ് അല്ലേ? അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പുറത്ത് പോണില്ലല്ലേ, സിറ്റ് ഔട്ടിൽ ഇരിക്കാനാണല്ലേ പ്ലാന്. അതിനാണല്ലേ മുണ്ടൊക്കെ എടുത്തിട്ട് നിക്കുന്നേ. ഓക്കെ. അപ്പൊ ഭയങ്കര മഴയാണ്, എവിടെ പോയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും തോന്നില്ല. പിന്നെ എവിടെയും, പിന്നെ മോളിലേക്ക് പോകണം, അത്രേ പറ്റുള്ളൂ. ബീച്ചിൽ പോകാൻ പറ്റില്ല. ആദ്യമേ എല്ലാത്തിനും മുൻകൂർ ജാമ്യം എടുത്തു. ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാണ് സാറേ? നമ്മള് കൊറേ നാളായി ഫാമിലിന്റെ കൂടെ ചെറിയ പെരുന്നാൾക്ക് ഗ്യാദർ ചെയ്തതാണല്ലേ. അപ്പൊ ഫാമിലിന്റെ കൂടെ നമ്മള് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് അതിങ്ങനെ കഫേയിലൊക്കെ മീറ്റ് ചെയ്യാം. പക്ഷെ അതെല്ലാം ഓണായിരിക്കും, ആഫ്റ്റർനൂൺ ഓൺ ഉണ്ടാകാത്തോന്നു. പക്ഷെ അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കുഞ്ഞു കസിൻസ് ചോട്ട ചോട്ടാസുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്തായാലും ഞാൻ മൈലാഞ്ചി കിട്ട് കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാരെയും മൈലാഞ്ചി കാണിച്ചു തരാം. ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഇടാൻ പോവാണ്. ഞാൻ മൈലാഞ്ചി ഇടട്ടെ? ഇവിടെ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉള്ളില് വീടിന്റെ ഉള്ളില് സ്ലൈഡ് ഒക്കെ വെച്ചിട്ട്. അശുവിന് ഇതൊക്കെ ഉപ്പുപ്പാന്റെ ഗിഫ്റ്റാണ് ഫുള്ള്. ഇതൊക്കെ അശുവിന്റെ സാധന ചങ്കമ്മ വസ്തുക്കളാണ്. ഇതൊക്കെ ഞങ്ങളുടെ പണി സാധനങ്ങളല്ലേ രാജാവേ? ഫുള്ള് സാധനങ്ങൾ പരത്തിട്ടേക്കാണ്. അവളുടെ സാമ്രാജ്യമാണ് ഇവിടെ.
ബൈലാഞ്ചി നോക്കട്ടെ. ഐശ്വര്യ ബൈലാഞ്ചി കിട്ടും അമ്മ. ഓ മമ്മ, ഇത് ആരാ ഐശ്വര്യ മൈലാഞ്ചി ഇട്ട് തന്നേ? മമ്മ ഈ കയ്യിലോ? ഈ കയ്യിലാരാ മൈലാഞ്ചി ഇട്ട് തന്നേ? ബട്ടർഫ്ലൈ. ആരാ ഇട്ട് തന്നെ ബട്ടർഫ്ലൈ? അത് മമ്മി ഇട്ട് തന്നെ. അപ്പം എൻ്റെ ഫാമിലിയൊക്കെ കൊല്ലത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് എല്ലാവരുടെ അടുത്തും സംസാരിച്ച്, ഉമ്മാൻ്റെ അടുത്തും ബ്രദറിൻ്റെ അടുത്തും സിസ്റ്ററിൻ്റെ അടുത്തും നാത്തൂൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ച്, കുട്ടികളോടൊക്കെ സംസാരിച്ച് കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഈദ് മുബാറക്. ഉമ്മ ഇവിടെ ഉണ്ട് കൊടുക്ക. ഇവിടെ മൈലാഞ്ചി നോക്കട്ടെ, ഇവിടെ ഉണ്ട് മൈലാഞ്ചി നോക്കട്ടെ. ഇത്തവണ എന്തായാലും പെരുന്നാൾ മഴ കൊണ്ട് കേട്ടോ. അപ്പൊ മഴയൊക്കെ കൊണ്ട് ഐശ്വമ്മ അവിടെ ഭയങ്കര ട്രെൻഡിങ് ഡാൻസിലാണ്. ഐശ്വനെ എത്ര അകത്തേക്ക് വിളിച്ചിട്ടും അവള് വരാൻ കൂട്ടാക്കുന്നേയില്ല. മഴയത്ത് ഭയങ്കര കളിയാണ്. കർട്ടനൊക്കെ പാറി പറന്നിട്ട് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ്, ബിരിയാണി വേണ്ടാന്ന് വിചാരിച്ചു. കാര്യം ഗസ്റ്റുകളൊക്കെ നാളെയാണ് വരുന്നത്. അപ്പം കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഒരു സൈഡിൽ നിന്നിട്ട് ചോറിളക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മളുടെ അടുപ്പത്ത് നല്ല ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളി സുർക്ക റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ ഒക്കെ സ്പെഷ്യൽ ചിക്കൻ മുളക് ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളുടെ മലപ്പുറത്തെ സ്പെഷ്യൽ അടിപൊളി നെയ്ച്ചോറ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി, നമ്മൾ ടേബിളിൽ വിളമ്പി വെച്ചേക്കുകയാണ് കഴിക്കാനായിട്ട്. അതിന് മുന്നേ ഉപ്പാക്ക് സ്ഥിരം എടുക്കണ ഇഞ്ചക്ഷൻ ഉണ്ട്, അതെടുത്ത് കൊടുക്കാൻ വേണ്ടി സംസീർക്ക അവിടെ സൂചിയൊക്കെ കൊണ്ടുവന്ന് നിൽക്കുകയാണ് കേട്ടോ. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഐശ്വമ്മ കൂടെ പോയി നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറും അറ്റൻഡറും നിൽക്കണ പോലെയുണ്ട്. ഉപ്പാൻ്റെ എല്ലാ കാര്യത്തിലും ഐശ്വമ്മക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ മാഷാല്ലാ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. ഉപ്പാക്ക് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കുമ്പോൾ കൂടെ പോയി നിന്ന് വെള്ളം എടുത്ത് കൊടുക്കുക, അതുപോലെ ഉപ്പാക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ നേരത്ത് ഉപ്പാൻ്റെ ഡ്രസ്സിൻ്റെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സംസർഗ്ഗക്ക് ശേഷം ഈ വീട്ടിലുണ്ടാകുന്ന ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ ഐശ്വമ്മ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും ഗ്യാപ്പിന് ശേഷം ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. എസ്പെഷ്യലി അവൾ ഉപ്പുപ്പാൻ്റെ പെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഉപ്പുപ്പയും പേരക്കുട്ടിയും തമ്മിലുള്ള സ്നേഹം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെരുന്നാൾ ഫുഡിങ് ഫുഡായിട്ട് തുടങ്ങി കേട്ടോ. സംസാരക്ക് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐശ്വ കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചോ? ഇല്ല, ഐശ്വര് വേണ്ടാന്ന് ഫുഡ്. അടിപൊളി നെയ്ച്ചോറ് കേട്ടോ. തിന്നു ഐശ്വ, കള്ളത്തരം പറയാ. തിന്നു. ഇന്ന് ഇവിടെ നെയ്ച്ചോറും നാളെ ഇവിടെ ബിരിയാണിയാണ്. അപ്പം നാളെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വന്നിട്ടുള്ള രണ്ടാം പെരുന്നാളാണ്. അപ്പം ഇന്നത്തെ പെരുന്നാൾ ഞങ്ങൾ മാത്രം കൂടി. പക്ഷെ നമ്മുടെ കസിൻസൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ, അവരെല്ലാവരും കുറച്ച് കഴിഞ്ഞ് വരും. ഇങ്ങനെ എടുക്കാം ഫുഡ്? അടിപൊളി, സൂപ്പർ. ഞാനല്ല വെച്ചേ, അതിൻ്റെ കാണാനും ഉണ്ടെന്ന്. മരുന്ന് കൊടുക്കാൻ എടുത്തപ്പോൾ ഒരാൾ ചിരിച്ച് ചിരിച്ച് ഉറങ്ങി. മരുന്ന് കുടിക്കാനുള്ള മടി കാരണം ഉറങ്ങിയതാന്ന് തോന്നുന്നു. കൈ ചിരിച്ചോണ്ടിരിക്കുകയാണ് ഇത്ര നേരം, പെട്ടെന്നതാ ഉറങ്ങി. അങ്ങനെ ഐശ്വമ്മക്ക് മരുന്ന് കൊടുക്കാൻ നോക്കിയപ്പം മരുന്ന് കുടിക്കാതിരിക്കാൻ വേണ്ടി അവൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി കിടന്നുറങ്ങി കേട്ടോ. അത് കണ്ടിട്ട് സംസർക്കാക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ സംസർക്കയും കിടന്നുറങ്ങുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. ഞാൻ കിടന്നുറങ്ങാൻ നോക്കി, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. സോ ഞാൻ മെല്ലെ എണീറ്റ് റൂമിലേക്ക് പോയി. ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോയിരുന്നു. അവരുണ്ട് ഒരു നല്ല ഉറക്കം, എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. എനിക്ക് പകല് തീരെ ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നിട്ട് മെല്ലെ ഇറങ്ങി എണീറ്റ് പോയിരുന്നു, ഫ്രഷായി. ഇനി സംസാരിക്കാൻ എണീച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ കസിൻസ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ കൂട്ടി എങ്ങോട്ടെങ്കിലും പോകണം എന്നൊരാഗ്രഹമുണ്ട്. നോക്കാം. അവരുണ്ടൊരു നല്ല ഉറക്കമാണ്. ഉറങ്ങി എണീച്ചിട്ട് വേണം ഒരു ഫോട്ടോ എടുക്കാൻ. ഈദിൻ്റെ അവിടെ ഒരു ഈദാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു മാൻഡേറ്ററി ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഈസ് എ മസ്റ്റ്. അത് എന്തായാലും വേണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നില്ലാണ്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പോസ്റ്റ് ചെയ്തു, ഞങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്തത്. ആക്ച്വലി ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല, പിന്നെ ഒരു സന്തോഷം, ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അവരൊന്നും ഉണരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് വേണം ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. അവർ ഉറക്കം എണീച്ചു, അപ്പോഴേക്കും കുറേ ഗസ്റ്റുകൾ വന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു തന്നു. ഇനി വേണം നമ്മൾക്കൊരു
ഫോട്ടോ എടുക്കാൻ. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഫുൾ അബായക്കിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. എവിടെ ആയിരുന്നോ അത്ര നേരം? രാവിലെ വന്നിട്ട് നീ ഒരു ഇതും പാർക്ക് പറഞ്ഞോ? ആരോട്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇനി എല്ലാരും മുന്നിൽ വെച്ച് ക്ഷമ ചോദിച്ചിട്ട് പറയൂ. എല്ലാരും എന്താ ഒന്നിനും കാണുന്നില്ലല്ലോടാ, ഇത് രാവിലെ മുതൽ ഇറങ്ങി നിക്ക, ഒറ്റണത്തിനെ കാണുന്നില്ല. നാണി, നീ ഇത് പാർക്ക് പറഞ്ഞോ? എന്നാ പറ, പെട്ടെന്ന് പറ. ഹാപ്പി ഇത് പാർക്കോ? ഇവിടെ ഒരാള് മഞ്ചനായിട്ടത് റെഡി ആക്കി ഫോട്ടോ എടുക്കണ്ടേ? എന്നാ വരൂ. ഇതെന്താ ഇതിന്റെ സൈഡില്? ഇതെന്താ സാധനം? രാവിലത്തെ മഴയിൽ കർട്ടൻ ആടി ഒലഞ്ഞിട്ടുണ്ടായ പാടാൻ തോന്നുന്നു. ഹിജാബ് ഇട്ടൊരു ഫോട്ടോ എടുക്കാമെന്നൊരാഗ്രഹം അല്ലേ ആശു? അമ്മ ഇന്നെ പർദ്ദ കിട്ടപ്പോ ആശുവിന് ഹിജാബ് ഇടണമെന്നോ? ഒരു കണ്ണി കുത്തിയോ, കണ്ണി കുത്തിയോ അമ്മ? ഞാൻ ഹിജാബ് ഇട്ടത് കണ്ടപ്പം ഐഷുവിന് ഹിജാബ് ഇടണം എന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇത്തവണത്തെ ഈദ് ഫോട്ടോ ഐഷുവിന് ഹിജാബൊക്കെ ചുറ്റിയിട്ട് വെറൈറ്റി ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇനി ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇത്രയും നാളും എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഈദ് പിക്കാണിതെന്ന്. വീട്ടിൽ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് മതിയാവാതെ വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ബ്രിഡ്ജിലേക്ക് പോവാണ്. ഇത് നമ്മളുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ഇടയിലൂടെ നോക്കിയാൽ കാണാം കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ തിരക്ക് കാരണം നമുക്ക് വേണ്ട പോലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒത്തിരി ആൾക്കാർ ഈദായതുകൊണ്ട് തന്നെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇനി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം കടയുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സംസീർക്ക കുറച്ച് മാറി നിൽക്കൂ. ആ അതിന് പേരുണ്ട്, ഫുള്ള് വായിക്കാൻ കിട്ടുന്നില്ല. സംസീർക്ക വീണ്ടും മറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പറയാതെ കുറച്ച് മാറി നിൽക്കി. നമ്മുടെ കട കാണിച്ചു കൊടുക്കട്ടെ ഞാൻ. നിങ്ങളല്ല നമ്മുടെ കട, ഉമ്മൽഖുറ. അതെ, ഉമ്മൽഖുറയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ചായയും മുറുക്കുമായിട്ട് സംസീർക്ക വന്നിരിക്കുന്നു. അൻഷുമ്മ ഇവിടെ ജംസും കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അതീവ ചൂട് കാരണം ഞാൻ ചായ തിരിച്ചു കൊടുത്തു. അപ്പൊ എന്റെ ചായ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി, ആറ്റി തണുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കുകയാണ്. മീൻ വയൽ ഐഷുമ്മ ഒരു ജംസ് കഴിക്കൂ, മധുരം കഴിക്കൂ. ഇന്ന് ഒന്നാം തീയതി അല്ലേ, ഇന്ന് പെരുന്നാളാ. യോ കളയല്ലേ, കളയല്ലേ, കളയല്ലേ. ഹലോ ഹലോ, എനിക്കിതാ വേണ്ടെങ്കിൽ എനിക്ക് ചായക്ക്. എന്താ ഐഷുമ്മ, ചായ വേണോ? ചായ വേണ്ടടോ, ചായ വേണോ? പ്ലീസ് ചായ തരൂന്നൊക്കെ, ഞാനൊരു പാവല്ലേ, എനിക്ക് കുറച്ച് ചായ തരൂ. അഭിനയിക്കാൻ പറയുമ്പോ അതേണൊക്കെ അഭിനയിക്കണ്ടേ മോള്. മതി മതി, ചൂട് ചായ ഊതി കുടിക്കാനാണ് ഗുപ്തന് ഇഷ്ടം എന്ന് പറഞ്ഞ കണക്ക് ഐഷമ വല്ലാതെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കസിൻസിന്റെ വീട്ടിലെത്തി. ഇവിടെ വന്നേ ജല്ലൂട്ടി, കൈ നോക്കട്ടെ. ഞാൻ ഇട്ട് വന്ന മെഹന്തിയുടെ അതാ. വാവ്, ഞാൻ എന്റെ ഒരു കഴിവ്, എന്റെ കഴിവുണ്ടോ നിങ്ങള്? ഞാൻ ഇട്ട് കൊടുത്തതാ. എങ്ങനെയുണ്ട്? അതില് നോക്കി, കയ്യില് നോക്കി. പറയാ പറയാൻ വേണ്ടി പറയണ പോലെ ഉണ്ട്. നമുക്ക് സഫേന്റെ അടുത്ത് പോവാം. ഓക്കെ, ഇനി നമ്മളെ കസിൻസിന്റെ അടുത്ത് പോവാം. ഐഷു സഫേന്റെ അടുത്ത് പോവാം, സഫേന്റെ അടുത്ത്, സഫ ദീദിന്റെ അടുത്ത് പോവാം. കം. ഇത് ഒരു ആപ്പാന്റെ വീട്, അതൊരു ആപ്പാന്റെ വീട്, അത് നമ്മളുടെ വീട് കേട്ടോ. ഇത് നമ്മളുടെ വീട്, ആൻഡ് ഇത് ഒരാപ്പാന്റെ വീട്. സോ ഒരു കോമ്പൗണ്ടിൽ നാല് വീടാണ് നമ്മളുടെ. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെയാണ് നമ്മളുടെ ബാക്കി മൂന്ന് കസിൻസ് ഉള്ളത്. നമ്മുടെ ചെറിയ കസിൻ ഏറ്റവും ചെറുത് ഇവിടെയാണ് ഉള്ളത് കേട്ടോ. ഇവരെല്ലാവരും ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഐഷു പോയി തുറന്ന് ഡോറ് തുറന്ന് വിളിക്ക്, ദിദീനെ വിളിക്ക്, ദിദിയെ വിളിക്ക്, ബെല്ലടിക്ക്. ഓ ഇവിടെയാണ് ബെല്ല്. അപ്പോൾ ഇവിടെ ആരുമില്ല. ഞങ്ങൾ വന്ന് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ലൈക്ക് ഓരോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയേക്കുകയാണ്. ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമുണ്ട്.
അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങളുടെ ഈട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ പുറത്തൊന്ന് പോയിട്ട് പാർക്കിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് എന്തായാലും ഞങ്ങൾ എവിടെയും പോകുന്നില്ല. അപ്പൊ ഞങ്ങളുടെ വളരെ കുഞ്ഞ ഒരു ചെറിയ വ്ളോഗായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ പറയാ ഞങ്ങളുടെ ഒരു സാധാരണ ഈദ് ദിവസം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈദ് വ്ളോഗ് എല്ലാവരും ഇടുമോയെന്ന് ചോദിച്ച് കുറേ ആൾക്കാർ കമൻറ്റും മെസ്സേജൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.